കേരളത്തിലെ കഥകളി ആസ്വാദക സദസ്സിന് മുന്നിൽ ആടിത്തെളിഞ്ഞ കലാകാരിക്ക് മറുനാട്ടിലും തന്റെ പ്രശസ്തി എത്തിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ആദ്യകാലത്ത് കഥകളിയിൽ അപ്രധാന വേഷങ്ങളാണ് കെട്ടിയിരുന്നതെങ്കിൽ പിൽക്കാലത്ത് പ്രൗഢോജ്വലങ്ങളായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ചവറ പാറുക്കുട്ടി കഥകളി രംഗത്തെ കേളി കേൾപ്പിച്ച പേരുകാരിയായി. വേഷങ്ങളും കുറച്ച് ഇങ്ങനെ കെട്ടി തുടങ്ങി വന്നപ്പോഴാണ് നമുക്ക് ഡൽഹിക്ക് പോകാനൊരവസരം കിട്ടി. മാങ്കുളം വിഷ്ണു നമ്പൂരി, അദ്ദേഹത്തിന് അന്ന് സ്കൂളുണ്ട്, സമസ്ത കേരള കഥകളി വിദ്യാലയം കീരിക്കാട്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ ഡൽഹിയിലൊരു ട്രൂപ്പ് പോകുന്നുണ്ട്, തനിക്ക് വരാൻ പറ്റുമോ? ദേവയാനിയാണ് വേഷം, അവർ പറഞ്ഞേക്കുന്നത് ഒരു പെൺകുട്ടിയെ തന്നെ കൊണ്ടുവരണം വേഷം കെട്ടാന്ന്. ഞാൻ പറഞ്ഞു വീട്ടിൽ ചോദിച്ചിട്ട് പറയാം. വീട്ടിൽ ചോദിച്ചപ്പോൾ അപ്പം കൂട്ടത്തിലാരെയും കൊണ്ടുപോവില്ല. അപ്പോൾ വീട്ടിൽ ചോദിച്ചപ്പം അപ്പൻ പറഞ്ഞ് പൊക്കോ, തിരുമേനിയുടെ ഒക്കെ കൂടല്ലേ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മാങ്കുളം തിരുമേനി, അദ്ദേഹത്തിൻ്റെ കഥൻ, എൻ്റെ ദേവയാനി, പന്തളം തമ്പുരാൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ഇവരെല്ലാം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ശുക്രൻ, വാരണാസി സഹോദരന്മാരുടെ മേളം, തകഴി, മുതാക്കൽ പാട്ടുകാർ, ഇവരിത്രയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ആ സ്കൂളിൽ ചെന്ന് അവിടെ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ പഠിക്കണം. അങ്ങനെ ഞാൻ സമസ്ത കേരള കഥകളി വിദ്യാലയത്തിൽ ചെന്ന് അഡ്മിഷൻ എടുത്തു. തിരുമേനിയുടെ മഠത്തിൽ, അതിൻ്റെ അപ്പുറം വേറൊരു മഠമുണ്ട്, അവിടെ താമസിച്ചും കൊണ്ട് ഇവിടെ പഠിച്ചു. ദേവയാനിയാണ് കെട്ടേണ്ടി വന്നതെങ്കിലും കുറേ അധികം വേഷങ്ങൾ ചൊല്ലിയാടി. നല്ല സദസ്സിൻ്റെ മുന്നിൽ കജ ദേവയാനി അവതരിപ്പിച്ചു. ആദ്യത്തെ സീൻ കഴിഞ്ഞപ്പോൾ, തമാശയുള്ള രംഗമാണ്, കഴിഞ്ഞപ്പോൾ തന്നെ ഓഡിയൻസൊക്കെ അകത്ത് കയറി വന്നിട്ട് ഷേഖൻ്റെ ഒക്കെ തന്നു, സന്തോഷമായി. പിന്നെ കഥ കംപ്ലീറ്റ് കഴിഞ്ഞു. ഒരു മലയാളി കുടുംബത്തിലായിരുന്നു ഞാൻ തങ്ങിയത്, തിരുവല്ലക്കാരൻ. വെളുപ്പിന് ഒരു 5 മണിയായപ്പോൾ ഉണ്ട് ആ അവിടുത്തെ വീട്ടമ്മ ഒരു 4-5 പത്രവും ഒരു ഉപ്പ് ചായയും ഒക്കെ ആയിട്ട് വന്നിട്ട് വായിച്ച് നോക്കിയാട്ടെ, ദേവയാനിയെക്കുറിച്ച് ഭയങ്കര അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ, മലയാളം പത്രങ്ങളും. അത് കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങ് ദേവയാനിയുടെ ബഹളമാണ്. പിന്നെ ആരുടെ കൂടെ ഒരു കഥനുണ്ടോ അവിടെ പാർക്കുട്ടിക്ക് ഒരു ദേവയാനി ഉണ്ടായിരിക്കും ഷുവറായിട്ടും. പിന്നെ മാങ്കുളം തിരുമേനിയുടെ കൂടെ മസ്റ്റായിട്ടും ദേവയാനി കെട്ടാനുള്ള അവസരമാണ്. ഇഷ്ടം പോലെ ഒരു തിരിവായിരുന്നു അവിടെ ജീവിതത്തിൽ. പിന്നെ എന്നെ ആരും ഒരു രണ്ടാം തരം വേഷം കെട്ടാൻ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് വൃത്തി. മെയിൻ വേഷങ്ങൾ തന്നെ ഈ ആശാന്മാരുടെയൊക്കെ കൂടെ കെട്ടാനുള്ള അവസരം, അതൊരു ഡൽഹി യാത്ര ഒരു വലിയ പ്രചോദനമായിരുന്നു ജീവിതത്തിൽ. ആകാര സൗഷ്ടവം കൊണ്ടല്ല, അരങ്ങത്ത് അവതരിപ്പിച്ച അതിവിശിഷ്ടമായ കുറേ കഥാപാത്രങ്ങളിലൂടെയാണ് ഇവിടെ ചവറ പാറുക്കുട്ടി ഓർമ്മിക്കപ്പെടുന്നത്, ഇന്നും സ്നേഹിക്കപ്പെടുന്നത്. സ്ത്രീത്വത്തിൻ്റെ വിവിധ ഭാവങ്ങൾ പ്രേക്ഷകർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കാൻ ഇവർക്കായി. പ്രണയവും വിരഹവും താപവുമൊക്കെ പാറുക്കുട്ടി അരങ്ങത്താടുമ്പോൾ ഭാവതീവ്രത ഏറുമായിരുന്നു. എനിക്ക് 4'8" പൊക്കം. ഇപ്പോൾ കഥകളിയിൽ മിക്കവാറും ആശാന്മാരെന്ന് പറയുന്നത് 5-5.5 ഉയരം ഉള്ള ആൾക്കാരാണ്. പക്ഷേ അവരുടെ കൂടെയും നായിക വേഷം കെട്ടാനൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളത്, അത് പാർക്കുട്ടിക്ക് നീളമില്ല, അതുകൊണ്ട് പാർക്കുട്ടി വേണ്ട വേറെ ആകട്ടെ എന്ന് അവർ പറഞ്ഞില്ല. അപ്പോഴതിൻ്റെ ഒരു മുഖ്യമായ പങ്ക് കൂടെ വേഷം ചെയ്തവർക്ക് തന്നെയാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ മറ്റൊന്നുകൂടെ പറയണം, സംഘാടകർ ഇന്ന് പാർക്കുട്ടി ചന്ദ്രമതിയാണ്, അല്ലെങ്കിൽ ഇന്ന് പാർക്കുട്ടി കൃമീരവത്തിൽ ലളിതയാണ് വേഷം, അത് അവർ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ഒരു കോട്ടവും വരാതെ എത്രമാത്രം ഈ 4'8" എത്രമാത്രം അത് കൂട്ടുവേഷക്കാരനെയും കൂടെ യോജിപ്പിച്ച്, അല്ലെങ്കിൽ കൂട്ടുവേഷക്കാരനോട് നമ്മൾ അങ്ങോട്ട് യോജിച്ച് രംഗത്തത് ചെയ്യാൻ പറ്റുന്നോ, അതാണ് ഇതിൻ്റെ വിജയം. ജീവിതത്തിൽ ഒത്തിരി ദുരനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. സങ്കടാവസ്ഥകളും ഒരുപാടുണ്ടായിട്ടുണ്ട്, സ്വയം മരിക്കാനൊരുങ്ങിയ സന്ദർഭങ്ങളുമുണ്ട്. ഇവിടെ ദുഃഖങ്ങളെ ഒരു പരിധിവരെ മായ്ച്ചു കളഞ്ഞ് ജീവിത അരങ്ങിൽ ഈ അമ്മയെ പിടിച്ചു നിർത്തുന്നത് കലാലോകമാണ്. സ്വകാര്യ ജീവിതത്തിൽ ഏറെ ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ കലയ്ക്കുള്ള ഒരു ഗുണം, എല്ലാ ദുഃഖങ്ങളിൽ നമ്മളെ മോചിപ്പിക്കുന്ന ഒന്നാണ് കല എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ദുഃഖങ്ങളെയെല്ലാം അതിൻ്റെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നെന്ന് പറയുന്ന കലാപരമായ രംഗങ്ങളും ഉണ്ടാണ്. അപ്പം നമുക്ക് കുറച്ച് ദുഃഖങ്ങളായി, നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അന്നൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഈ ദുഃഖത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറേ ഇല്ല, ചിന്തിക്കാറേ ഇല്ല. അപ്പോഴേ കല ഏറെ സന്തോഷം തന്ന ഒരു സാഹചര്യമാണ്, ഏറെ സന്തോഷം. ഈവൺ ആത്മഹത്യയ്ക്ക് വരെ ഞാൻ തുനിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ അതിൽ നിന്നും എന്നെ രക്ഷിച്ചത് കലയാണ്. അപ്പോൾ കല എനിക്കേറെ സന്തോഷം തന്നു, സന്തോഷം മാത്രമാണോ, സമ്പത്ത് തന്നു. പക്ഷേ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യമായതുകൊണ്ട് അത് ചിലവായിപ്പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ മാത്രം എന്നെ മാത്രം നോക്കി ഞാനത് സമ്പത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ കോടീശ്വരിയായിട്ടിരിക്കാമായിരുന്നു. ഉദാത്തമായ ഒരു കലയെ സ്നേഹിക്കുകയും അവിടെ അഭിനയമുദ്ര പതിപ്പിച്ചു വെക്കുകയും ചെയ്ത ഒരാളെ ആദരിക്കാനും അനുമോദിക്കാനും ആളുകൾ ഉണ്ടാകാതെ വരില്ലല്ലോ. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഇല്ല, എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടേ ഇല്ല. ഞാൻ എനിക്ക് ഒരുപാട് കുടുംബ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ കഥകളിയുടെ പൈസ കൊണ്ട് തന്നെ നോക്കി. പിന്നെ ഇന്ന് ഞാൻ കഴിക്കുന്നത് കഥകളിയുടെ ചോറാണ്. അതൊക്കെ പോരെ കഥകളി കൊണ്ടുള്ള നേട്ടങ്ങൾ. പ്രണയവിവാഹമായിരുന്നു ചവറ പാറുക്കുട്ടിയുടേത്. ദാമ്പത്യം ഏറെ നാൾ നീണ്ടില്ല. ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയാനായിരുന്നു ഇവർക്ക് വിധി. ഏകമകൾ കലാരംഗത്ത് ഈ അമ്മയുടെ കാലടികൾ പിന്തുടരുകയാണ്. കുടുംബം ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു നീണ്ട കാലയളവ് ഇഷ്ടപ്പെട്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തടുത്ത് ഞങ്ങളെല്ലാം ട്യൂട്ടോറിയൽ അധ്യാപകരായിരുന്നു. കല്യാണം കഴിച്ചു, അതിലെനിക്കൊരു മകളാണ്. മോള് കേരള കലാമണ്ഡലത്തിലെ HSLC കഴിഞ്ഞു, ഇപ്പം ഭരതനാട്യത്തിൽ പിന്നെ PhD ചെയ്യുന്നു. മകളും മരുമകനും ചേർന്നൊരു സ്കൂൾ നടത്തുന്നുണ്ട് ശങ്കരമംഗലം, കേരള നാട്യധർമ്മി. 6 വർഷമായി, 300-330 കുട്ടികൾക്കകത്തുണ്ട്. എല്ലാ വിഷയങ്ങളും, കലാപരമായ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സ്കൂൾ നടക്കുന്നു. മരുമകൻ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്, സജികുമാർ. മോള് കലാമണ്ഡലം ധന്യ. പിന്നെ കൊച്ചുമകളുണ്ട് ഭനൂജ, 4 വയസ്സായി. കഥകളി അരങ്ങിൽ ഇപ്പോഴും ശ്രദ്ധേയമായ ചില വേഷങ്ങളുമായി ചവറ പാറുക്കുട്ടി സജീവമായി തന്നെയുണ്ട്. ഇന്നലത്തെ അത്ര തിരക്കുകളില്ലെങ്കിലും ഇന്നിൻ്റെയും അഭിനേത്രി തന്നെയാണ് ഇവർ. കലയല്ലേ, അതൊന്നും കളയാൻ പറ്റത്തില്ല. ഇനി മേലാ നിങ്ങൾ വേഷം കെട്ടരുത്, കണ്ടിട്ട് കൊള്ളുകയല്ലോ അമ്മൂമ്മ പോലെ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു പോരാനും ആലോചിച്ചിട്ടേ ഉള്ളൂ. കാരണം വൃദ്ധയുടെ വേഷമുണ്ട് കഥകളിയിൽ, മനസ്സിലായോ? ഇവിടെ ഒട്ടി, ഇവിടെ ഒരിത്തിരി മാംസം ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ ഒട്ടിപ്പോയാൽ പിന്നെ കഥകളി ശ്രീവേഷം കൊള്ളുകയല്ല, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു പക്ഷെ ഒട്ടുവാണെങ്കിൽ ഒട്ടും കുടുംബപരമായിട്ട് പെട്ടെന്ന് ഒട്ടുകയില്ല, അതാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഒട്ടി പോവുകയാണെങ്കിൽ വൃദ്ധയുടെ വേഷമുണ്ട്. വൃദ്ധയ്ക്ക് ഇതിപ്പം കവളൊട്ടിയാലും എന്തുവാ, അങ്ങനെയൊക്കെ വേഷം ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ജീവൻ പോകണം. എന്ത് നല്ല കാര്യം, വെറുതെ പറഞ്ഞതായ എത്രമാത്രം അത് പ്രാവർത്തികമായിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.